നല്ലെണ്ണം ഒഴിച്ചിരിക്കണം ഗൈസ്, കുറച്ച് വരണം. ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്, ചോപ്പ് ചെയ്ത് കൊയറായി ആയിരുന്നു ഇഞ്ചി കണ്ടപ്പോൾ. രണ്ടായിട്ട് മുളക്, ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്താൽ ഒന്നര സ്പൂട്ടാ മതി കേട്ടോ. പിന്നെ കുറച്ച് മുളകും കൂടി സിമ്പിളാക്കി കിട്ടാൻ മതി. അപ്പോൾ എൻ്റെ ചോപ്പ് കളക്ട് ചെയ്യാം. ഇതാണ് മുളകുംപൊടി മഞ്ഞപ്പൊടി ചെന്നപ്പോൾ അച്ചാർത്താരും മണവും വന്നിട്ടുണ്ടെങ്കിലും മറം വന്നത്. പിന്നെ നമ്മൾ ഇടാൻ പോണത് വിത്തറോട്ടാണ്. ആ വിട്ടോട്ട് താനോട്ട് നല്ലോണം തളക്കാം. ആവശ്യത്തിൽ കുറച്ച് തോന്നിടുമ്പോൾ തോന്നുന്നത് അതിന് നല്ല മണം ഉണ്ടാവും, നല്ല ടൈം. പിന്നെ കായത്തിന് മഴ നമ്മളത്ര തോന്നിട്ടുണ്ട്. ചായമാണെങ്കിൽ അച്ചാറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് നല്ലോ മിക്സ് ചെയ്യാം. കണ്ട 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 സാധനം കൊണ്ട് മാറ്റാം. നമ്മളിടാൻ പോകണം. നമ്മൾ മിക്സ് ചെയ്ത് പച്ചക്കറി, ബീട്രൂട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മാങ്ങ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. നമുക്ക് കിട്ടി കളിച്ച് കിട്ടി എന്ത് പച്ചക്കറി കിട്ടാനാണ്. അതൊക്കെ പാടിട്ട് നല്ലോന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കിട്ടുണ്ട്. ഇതൊക്കെ നല്ലോ മിക്സ് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വേവിച്ചാൽ ഓക്കെ. അടിപൊളിയായിട്ട് വേവിച്ചു. പിന്നെ വെള്ളം പാരാതൊക്കെയാണ് നല്ലത്. വെള്ളം പാരുന്ന അതിൻ്റെ രസം പോകും. പിന്നെ ആണ് കുറച്ച് വെള്ളമൊക്കെ പരട്ടും, ചൂടുവെള്ളം. ഹലോ, എല്ലാം കഴിഞ്ഞപ്പോഴാണ് കായടാൻ മറന്നത്. ഒന്ന് കുറച്ച് കായം കൂടി അടയിലിട്ടുണ്ട്. ആ പറഞ്ഞു ചുരുക്കം, നമ്മൾ വരക്കുപ്പി ചുരുക്കം പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ആ മണം രുചിയൊക്കെ പാടെ വന്നത് കേട്ടോ. സെറ്റ് ആയിക്കണേ അച്ചാറ് നന്നായിട്ട് നളക്കി മിക്സ് ചെയ്യാം. എല്ലാം എടുത്തിട്ട് നമ്മൾ സുറുക്കത്തട്ടെ. അച്ചാർ റെഡി ആയി. നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് അച്ചാർ റെഡി ആവും. അരമണിക്കൂർ മുന്നേ തുടങ്ങിയാൽ രണ്ട് മിനിറ്റ് കൊണ്ട് സംഗതി റെഡി ആവും. പൊക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ.